ബഹറിൻ വാർത്തയുടെ ജൂലൈ 16-ന്റെ നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ബഹറിനിൽ ഒരു വലിയ റാക്കറ്റ് ഹഷിഷ് എന്ന് പറയുന്ന മയക്കുമരുന്ന് കച്ചവടം നടത്തിയതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ടൺ കണക്കിനാണ് ഹഷിഷ് ടാസ്ക് ഫോഴ്സ് പിടിച്ചിരിക്കുന്നത്. ഇതിൽ മലയാളികളൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ബഹറിൻ വാർത്തയ്ക്ക് താൽപ്പര്യം. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, മറ്റൊരു വലിയ മാഫിയ ഇതിൻ്റെ പിന്നിൽ സ്ഥിരമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അവരൊക്കെ തന്നെയായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമ്മളാരും അതിൽ ഇടപെടാതിരിക്കട്ടെ. ബഹറിലെ എൻ്റർടൈൻമെൻറ്റ് സംവിധാനത്തിൽ പുതിയൊരു മാറ്റം വരികയാണ്. ഡ്രൈവ് ഇൻ സിനിമ സംവിധാനം ജൂലൈ 22 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ബഹറിൻ ബെയിലാണ്. 100 കാറുകൾക്ക് പാർക്ക് ചെയ്തുകൊണ്ടിരുന്ന സിനിമ കാണാൻ പറ്റിയ സംവിധാനമാണ് പുറത്തിറങ്ങാതെ. അത് ടെക്നോളജി എങ്ങനെയാണ് ബഹറിനിൽ വരുന്നത്, ബഹറിൻ എത്ര പെട്ടെന്നാണ് ആ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തത് എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി വരുന്നവർക്ക് എത്ര കണ്ട് വലിയ ഉദാഹരണമാണ് ബഹറിൻ നൽകുന്നത് എന്ന് തിരിച്ചറിയണം ഈ സംഭവത്തിലൂടെ. മൊത്തം ജനസംഖ്യയുടെ 2% ആളുകൾക്ക് ഇതുവരെ കോവിഡ് പോസിറ്റീവ് ആ രോഗബാധ വന്നിട്ടുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. 1.7 മില്യൺ, 17 ലക്ഷത്തിലധികം ആളുകളുള്ളതിൽ 34,560 കേസുകളാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. അതിൽ 30,320 പേരും റിക്കവറിയായി പോയി. 4,023 പേർ ആശുപത്രികളിലോ ഐസൊലേഷൻ കേന്ദ്രങ്ങളിലോ ക്വാറന്റൈൻ സെൻ്ററുകളിലോ ഉള്ളതിൽ വളരെ വിരലിലെണ്ണാവുന്ന ഏതാനും ആളുകൾക്ക് മാത്രമാണ് അതിതീവ്രം എന്ന് പറയുന്ന അവസ്ഥ. മൈൽഡിന് മുകളിൽ കഴിയുന്നവർ തന്നെ വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. വെന്റിലേറ്ററിൽ കഴിയുന്നവരുടെ എണ്ണം വളരെ കുറവാണെന്നും റിപ്പോർട്ട് പറയുന്നു. എങ്കിലും ഇന്ന് 4 പേർ മരിച്ചത്, അതിലൊരു പ്രവാസിയുടെ മരണം, ഇതൊക്കെ വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യമായി മാറുകയാണ്. നമുക്കെല്ലാവർക്കും അക്ഷരാർത്ഥത്തിൽ ദുഃഖം സമ്മാനിച്ചുകൊണ്ടാണ് സാം അടൂർ എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകൻ്റെ മരണം. സാം സാമുവേൽ എന്ന 51-കാരൻ ഇന്ന് മരണമടഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവുകയും ഇന്ന് രാവിലെയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു. കഴിഞ്ഞ 1 മാസത്തിലധികമായി അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ഈ സബർമതി കൾച്ചറൽ ഫോറം എന്ന് പറയുന്നത് ബഹ്റൈനിൽ ഒരു കൾച്ചറൽ ഫോറം എന്നതിനപ്പുറം ആളുകളുടെ ജീവിതവുമായി ഒരുപാട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. അതിൻ്റെ പ്രസിഡൻ്റാണ്, സ്ഥാപകനാണ് അദ്ദേഹം. വളരെ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുമ്പോഴും സാമൂഹിക പ്രവർത്തകർക്ക് വേണ്ടി, സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടി കാശ് ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് ഒരുപാട് പേരുടെ ഇഷ്ടം സമ്പാദിച്ച് ഒരു ശത്രുതയുമില്ലാത്ത വിധം ബഹ്റൈനിൽ പ്രവർത്തിച്ചു വന്ന സാം അടൂരിൻ്റെ നിര്യാണം, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ വൈറസിന് കീഴടങ്ങി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോകുന്നു എന്നുള്ളത് മറ്റുള്ള സാമൂഹിക പ്രവർത്തകർക്കൊന്നും ഇപ്പോഴും മനസ്സിലേക്ക് എടുക്കാൻ പറ്റാത്ത വേദനയായി മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഡെസ്കിലേക്ക് എത്രയെത്ര ബഹ്റൈനിലുള്ള എല്ലാ സംഘടനകളും അനുശോചന സന്ദേശങ്ങൾ അയക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ബഷീർ അമ്പലായി, നജീബ് കടലായി, പവഴദ്വീപിലെ കോഴിക്കോട്ടുകാർ, KMCC, ഹബീബ് റഹ്മാൻ, നസൈനർ കളത്തിങ്കൽ, കൊല്ലം പ്രവാസി അസോസിയേഷൻ, OICC, നാസർ മഞ്ചേരി, അതുപോലെ മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുവാദമെല്ലാം കിട്ടി എന്ന രൂപത്തിലും നാസർ മഞ്ചേരി അറിയിച്ചിട്ടുണ്ട്. 2-3 ആൾക്കാർക്ക് വളരെ ദൂരെ നിന്ന് മാത്രമേ ചടങ്ങ് വീക്ഷിക്കാനാവൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ. എന്താണെങ്കിലും ഒരു നഷ്ടം തന്നെയാണ് അത്. നികത്തുക എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തകരുടെ പ്രവർത്തനം കൊണ്ട് പോലും സാധ്യമല്ലാത്ത വിധം അടയാളം രേഖപ്പെടുത്തിയിട്ടാണ് സാം അടൂർ പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അദ്ദേഹം ലേബർ ക്യാമ്പുകളിലൊക്കെ സ്ഥിരമായിട്ട് പോയി ആളുകൾക്ക് അത്യാവശ്യത്തിന് ആഹാരമാണോ മരുന്നാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. ജൂൺ 11 ചുമ ബാധിച്ചിട്ട് ആശുപത്രിയിൽ പോയത്. പിന്നീട് റിക്കവറി ആയൊക്കെ വരികയായിരുന്നു. പെട്ടെന്നാണ് വഷളായത്, വിട്ടുപിരിഞ്ഞു പോയത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ബഹ്റൈൻ വാർത്താ ടീമും നേരുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ഇറാനിയൻ ബാങ്ക് ഹവാല ഇടപാട് നടത്തി കുടുങ്ങിയിരിക്കുകയാണ്. ഹവാല ഇടപാട് നടത്തിയാൽ കുടുങ്ങണമല്ലോ. ബഹ്റൈൻ അന്വേഷക വിഭാഗം കൃത്യമായത് കണ്ടെത്തി. ഫ്യൂച്ചർ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് മെല്ലി ഇറാനിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇറാനിയൻ ബാങ്കാണ് ഹവാല ഇടപാടുകൾ ഇത്രയും നടത്തിയത്. അവിടുത്തെ പല ജീവനക്കാരും 5 വർഷത്തെ തടവും 1 മില്യൺ ബഹ്റൈൻ ദിനാർ പിഴയും ഒക്കെ ആയിരിക്കുകയാണെന്ന വാർത്ത പുറത്തു വരികയാണ്. ഈ ഹവാല ഇടപാടിൽ നമ്മൾ ഇന്ത്യക്കാർ ഇടപെടാതിരിക്കട്ടെ, പങ്കുചേരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ പ്രലോഭനങ്ങളായി
പലപ്പോഴും വരും. പക്ഷേ ഈ പ്രലോഭനങ്ങളിൽ വീണ്ടു പോകാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രമിക്കേണ്ടത് എന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് ബഹ്റൈനിൽ ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ 9-ാമത്തെ ബ്രാഞ്ച് അഭിമാനത്തോടുകൂടി രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ട ദിവസമാണ്. ഷേഖ് ഹമദ് ബിൻ ഖാലിദ് ഹമദ് അബ്ദുല്ല അൽ ഖലീഫയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കെ ബി എച്ച് എന്ന് പറയുന്ന ഗ്രൂപ്പ് വിവിധ ഹോസ്പിറ്റാലിറ്റി അടക്കം സൂപ്പർ മാർക്കറ്റ് അടക്കം വിവിധ രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. സൽമാൻ സിറ്റിയിലാണ് ഇന്ന് 9-ാമത്തെ ബ്രാഞ്ച് തുടങ്ങിയത്. ഒരു 4 വർഷത്തെ ഇടവേള കൊണ്ട് 9-ാമത്തെ ബ്രാഞ്ചിലേക്ക് വരികയും ജനങ്ങൾക്ക് വിശ്വാസം വരുന്ന വിധത്തിൽ പുതിയ ടെക്നോളജിയെ കൊണ്ടുവരികയും 24 മണിക്കൂറും ഹോം ഡെലിവറിയൊക്കെ സംവിധാനം സമഗ്രമായി ഏർപ്പാടാക്കുകയും മറ്റു പല വമ്പൻ നെറ്റ്വർക്കുകളുമായി ചേർന്നിട്ട് സാധനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഇൻ ആൻഡ് ഔട്ട് അകവും പുറവും അകത്തും പുറത്തും ഒക്കെയുള്ള രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഗ്രൂപ്പാണ് കെ ബി എച്ച് അല്ലെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റ് ഇൻ ആൻഡ് ഔട്ട് സൂപ്പർ മാർക്കറ്റ്. അതിൻ്റെ ചെയർമാൻ മായൻ തക്കയിൽ, അതുപോലെ മാനേജിംഗ് ഡയറക്ടർ മൻസൂർ മുഹമ്മദ്, ഡയറക്ടർ മുഹമ്മദ് ഷമീം ഇവരൊക്കെ ചടങ്ങിൽ സംബന്ധിക്കുകയും ഞങ്ങൾ അറിയിക്കുകയും ചെയ്തൊരു കാര്യമുണ്ട്. ഒരുപാട് പേർക്ക് തൊഴിലവസരം നൽകുന്നതിന് വേണ്ടിയുള്ള വിപുലമായ തയ്യാറെടുപ്പുകൾ, പ്രത്യേകിച്ച് മലയാളികൾ അടക്കമുള്ളവർക്ക്, ഇന്ത്യക്കാർക്ക് തൊഴിലവസരങ്ങളായി മാറാൻ കെ ബി എച്ചിൻ്റെ വളർച്ച, ഇൻ ആൻഡ് ഔട്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ വളർച്ച കാരണമാവുകയാണ്. അതിൽ തങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നാണ്. ഒരുപാട് പ്രതിസന്ധികളുള്ള സമയമാണ് റീറ്റെയിലിന്. എന്നിട്ടും ഈ സമയത്ത് പുതിയൊരു ഔട്ട്ലെറ്റ് തുറക്കാനും അതുവഴി ഒരുപാട് പേർക്ക് തൊഴിൽ നൽകാനും കെ ബി എച്ചിന് കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ബഹ്റൈനിലെ ബീച്ച് വേ റിസോർട്ട് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഈ ഒരു കെ ബി എച്ചിൻ്റെ ഗ്രൂപ്പിലാണെന്ന് നമുക്കറിയാം. ഏതായാലും നമുക്ക് വേണ്ടത് സൂപ്പർ മാർക്കറ്റുകൾ കൂടുതൽ വരട്ടെ, കൂടുതൽ തൊഴിലവസരം കിട്ടട്ടെ, ഇടപാടുകാർക്ക് ഏറ്റവും കുറഞ്ഞ കാശിന് ഇതുപോലെ സാധനങ്ങൾ വീട്ടിലോ പോയി വാങ്ങാനോ ഉള്ള സൗകര്യം കിട്ടട്ടെ എന്ന കാര്യമാണ് പറയുന്നത്. 4 വർഷത്തെ വലിയ വളർച്ച തന്നെയാണ് കെ ബി എച്ചിലുള്ളത്. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. 693,539 പേരെ ബഹ്റൈനിൽ പരിശോധിച്ചു. 121 മരണം രേഖപ്പെടുത്തി. ഇന്ന് മാത്രം 482 ആളുകൾക്ക് രോഗബാധ വന്നു. ശരാശരി 500 വെച്ചൊക്കെ പോവുകയാണിപ്പോൾ. 260 പേർ ഇതിൽ പ്രവാസികളാണ്. 597 ആളുകൾ റിക്കവറിയായി എന്നുള്ളത് അഭിമാനകരമാണ്, ആശ്വാസകരമാണ്. 216 പേർ കോണ്ടാക്റ്റിലൂടെയാണ് ഇന്ന് രോഗബാധയിൽ എത്തിച്ചേർന്നത് എന്നുകൂടി തിരിച്ചറിയണം. 4 മരണം നടന്നത് ഒന്ന് പറഞ്ഞു, 50-51 വയസ്സുള്ള പ്രവാസി മലയാളി. 3 പേർ ബഹ്റൈൻ പൗരന്മാരാണ്. 60 വയസ്സ്, 48 വയസ്സുള്ള 2 പുരുഷന്മാർ, 53 വയസ്സുള്ള ഒരു വനിത എന്നിങ്ങനെയാണ് മരണമടഞ്ഞിരിക്കുന്നത്. എങ്കിലും 2% അതിർത്തിയിലാണ് ഇപ്പോഴും പോപ്പുലേഷൻ്റെ 2% അതിർത്തിയിലാണ് മൊത്തം രോഗബാധ നിൽക്കുന്നത് എന്ന കാര്യം അറിയണം. 18 പേർക്ക് ഒരു പ്രത്യേക ജയിൽ ശിക്ഷയിലേക്ക് നീങ്ങുന്ന വിധത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി നടപടികൾ പബ്ലിക് പ്രോസിക്യൂഷൻ ബഹ്റൈനിൽ മുന്നോട്ടുകൊണ്ട് പോവുകയാണ്. LMRA കൊടുക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ തട്ടിപ്പിൻ്റെ രൂപത്തിലാക്കി മാറ്റി 100 ആളുകൾക്ക് വർക്ക് പെർമിറ്റ് ഇല്ലീഗലായിട്ട് എടുത്തു കൊടുത്തതിൻ്റെ പേരിലാണ്, അങ്ങനെ കൈവശം വെച്ചതിൻ്റെ പേരിലാണ് ഈ 18 പേരെയും പ്രവാസികളെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചില സ്ഥാപനങ്ങളുണ്ടാക്കും, അതിൻ്റെ പേരിൽ ചില പുകമറ സൃഷ്ടിച്ചിട്ടൊക്കെയാണ് ഇത്തരം ആളുകൾ നിയമാനുസൃതമല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ടുകൊണ്ട് പോകുന്നത് എന്ന് തിരിച്ചറിയണം. അത്തരം ആളുകളുടെ കെണിയിൽ വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ലുലു സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹാഫ് പേ ബാക്ക് ബഹ്റൈനിലെ ആളുകൾക്കിടയിൽ, ഷോപ്പേഴ്സിനിടയിൽ വളരെ ആവേശം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നാളെ വെള്ളിയാഴ്ച അതിവിപുലമായ ക്രമീകരണങ്ങളാണ് എല്ലാ ലുലു ഔട്ട്ലെറ്റുകളിലും ഒരുക്കിയിരിക്കുന്നത്. 20 ദിനാറിന് വാങ്ങിയാൽ 10 ദിനാർ തിരിച്ചു തരുന്ന വിധത്തിലുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 8 വരെ ഉള്ളൂ എന്നുള്ള കാര്യം തിരിച്ചറിയണം. ഈ പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള സർവ്വസാധനങ്ങളും ഈ ഒരു ലിസ്റ്റിൽ അകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റിയ സാഹചര്യമാണ് ഈ. ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 8 വരെ ലുലു എല്ലാ ബഹ്റൈൻ ഔട്ട്ലെറ്റുകളിലും ഒരുക്കിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ഇതിനിടയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. നിങ്ങൾക്ക് ലുലുവിൽ നിന്ന് പ്രൈസ് അടിച്ചു, 10,000 ബഹ്റൈൻ ദിനാർ ഇപ്പോൾ കിട്ടും. എന്താണ് നിങ്ങളുടെ പേര്, നിങ്ങളുടെ നമ്പർ, നിങ്ങളുടെ ID നമ്പർ, നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് വേണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്, തട്ടിപ്പുകാർ. ശ്രദ്ധിക്കണം. ഇന്ന് കിഷോർ എന്ന് പറയുന്ന ബഹ്റൈൻ വാർത്തയുടെ ഒരു പ്രേക്ഷകനെ ഇന്ന് വിളിച്ചു, നിങ്ങൾക്ക് സമ്മാനം അടിച്ചിട്ടുണ്ട്. ഏത് ബ്രാഞ്ചിൽ നിന്ന് എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും ആൾ കട്ട് ചെയ്ത് പോയി. അപ്പോൾ എന്തെങ്കിലും പ്രതികരിക്കുമെന്നുള്ളവരെ ശ്രദ്ധിച്ചിട്ട് ഈ മാഫിയക്കാർ അങ്ങ് മാറിപ്പോകും. അല്ലാത്തവരിൽ നിന്ന് പെട്ടെന്ന് സമ്മാനം കിട്ടിയെന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ട് അവസാനം
എന്തെങ്കിലും കാശ് ബാങ്കിലോ മറ്റോ ഉണ്ടോ അത് എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വരാൻ പറയും, അവിടെ നിന്ന് ആദ്യം ഒരു ഫീസ് ചെറുതായിട്ട് അടയ്ക്കണം എന്ന് പറയും, ഏതെങ്കിലുമൊക്കെ ഓഫീസിൽ വിളിച്ചു വരുത്തും, അല്ലെങ്കിൽ വഴിയരികിൽ കാണാമെന്ന് പറയും. പലതരത്തിലുള്ള നമ്മൾ വിചാരിക്കാത്ത തട്ടിപ്പുകളുമായിട്ടാണ് ഇത്തരം മാഫികൾ വരുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഓർപ്പിക്കുന്നതാണ്. സമ്മാനം നമുക്ക് എവിടെയെങ്കിലും അർഹതയുണ്ടെങ്കിൽ മാത്രം സമ്മാനം അടിച്ചു എന്ന് കേട്ടാൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങോട്ട് എന്തെങ്കിലും അതിൻ്റെ പേരിൽ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമോ ബാങ്ക് ഡീറ്റെയിൽസോ പാസ്വേഡോ ഒ ടി പിയോ കൊടുക്കുന്ന സാഹചര്യമോ ഉണ്ടെങ്കിൽ സംശയിക്കാനെങ്കിലും ശീലിക്കുക എന്ന കാര്യമാണ് ബഹ്റൻ വാർത്ത ഓർമ്മിപ്പിക്കുന്നത്. ലുലുവിൻ്റെ പേരിലോ കാർഫോറിൻ്റെ പേരിലോ പല വിധത്തിൽ അങ്ങനെ മുന്നോട്ട് വന്നിട്ട് ഓരോരുത്തർ തട്ടിപ്പ് നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. ഇന്ന് സൗദി അറേബ്യയിൽ 45 മരണം. യു എയിലെ കാര്യം ഇപ്പോഴാണ് വന്നത്. ഇന്നും ഇന്നലത്തെ പോലെ മരണമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ആശ്വാസം യു എക്കുണ്ട്. മാത്രമല്ല 281 പേർക്ക് രോഗബാധയും 994 പേർ രോഗമുക്തരായി പോവുകയും ചെയ്തിരിക്കുകയാണ്. ഖത്തറിൽ ഒരാൾ മരിച്ചു, ഒമാനിൽ 9 പേർ മരിച്ചു, കുവൈറ്റിൽ 3 പേർ മരിച്ചു, ബഹ്റിൻ നേരത്തെ പറഞ്ഞു 4 പേർ. ഇന്ത്യ 1 മില്യൺ കടന്ന ദിവസമാണെന്ന് നമ്മളാരും പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ 1 മില്യണിൽ എത്തുമെന്ന് ആളുകൾക്ക് അറിയില്ല. പക്ഷേ കഴിഞ്ഞ 3-4 ദിവസം മുമ്പുള്ള ട്രെൻഡ് നോക്കുമ്പോൾ ഒരു ദിവസം 30,000 വരെയൊക്കെ രോഗബാധ വരാവുന്ന സാഹചര്യം കണ്ടപ്പോൾ ബഹ്റിൻ വാർത്തയും സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ 1 മില്യൺ പെട്ടെന്നെത്തുമെന്ന്. ഇപ്പോൾ 10,04,383 പേർക്ക് രോഗബാധ. ഇന്ന് മാത്രം 34,000 ആളുകൾക്ക് രോഗബാധ വന്നിട്ടുണ്ട്. മൊത്തം മരണസംഖ്യ 25,600 കഴിഞ്ഞിരിക്കുകയാണ്. ആഗോളാടിസ്ഥാനത്തിൽ 1,38,31,324 പേർ രോഗം ബാധിച്ചിട്ടുള്ളതിൽ 589,500 പേർ മരിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ 503,400 പേർ വിവിധ സ്ഥലങ്ങളിൽ ആക്റ്റീവായി ഉള്ളതിൽ 59,930 പേർക്കാണ് അതിഗൗരവത്തിലുള്ള അസുഖം ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. 3,297 പേർ ഇന്ന് രാത്രി ഇതിനകം മരണമടഞ്ഞിട്ടുണ്ട്. ഇന്നലെ 5,000+ പേർ മരിച്ചതായി നമ്മൾ മനസ്സിലാക്കണം. വാക്സിനുമായി ബന്ധപ്പെട്ട ചില സീക്രട്ടുകളൊക്കെ റഷ്യ അടിച്ചുകൊണ്ട് പോയി എന്നാണ് യു കെ പറയുന്നത്, ആരോപിച്ചിരിക്കുന്നത്. റഷ്യയുടെ ചാര സംഘടനകളിൽ ചേർന്നാണ് മോഷ്ടിച്ചു കൊണ്ടുപോയി. നമ്മൾ സ്കൂൾ കുട്ടികളൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന പരാതിയുമായിട്ട് യു കെ മുന്നോട്ട് വരികയാണ്. അമേരിക്കയിലാവട്ടെ ഡെഡ് ബോഡി എടുത്തു വയ്ക്കാൻ സൗകര്യമില്ലാത്ത വിധം മോർച്ചറികൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. റെഫ്രിജറേറ്റഡ് ട്രെയിലറുകൾ കൊണ്ടുവന്നിട്ടാണ് ടെക്സസിലും മറ്റും ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്നത് എന്ന അർത്ഥത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. കേരളത്തിലും ഇതുവരെ കണ്ടതുപോലല്ല 722 കേസുകളെന്നുണ്ടായി. ഇതുവരെ ഉണ്ടാവാത്ത നമ്പറാണത്, 722. അതിൽ കൂടുതൽ സമ്പർക്കമാണ്, പ്രവാസികളല്ല രോഗം പരത്തുന്നത് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായി വരുന്നു. എങ്കിലും സമ്പർക്കത്തിലൂടെ ഇത്രയും രോഗബാധ ഉണ്ടാകുന്നത് പേടിപ്പിക്കുന്ന വിഷയം തന്നെയാണ്. കേരളത്തിലെല്ലാവരും ശ്രദ്ധിച്ചേ പറ്റൂ, വളരെയധികം ശ്രദ്ധ വയ്ക്കണമെന്ന് നമ്മുടെ നാട്ടുകാരോടും വീട്ടുകാരോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഏതായാലും ആശ്വാസത്തിൻ്റെ വാർത്തകൾ വരുന്ന ഒരു ലോകമാണ് നമ്മുടെ മുന്നിൽ വിരിയേണ്ടത് എന്ന പ്രാർത്ഥനയോടെ ബഹ്റിൻ വാർത്തയുടെ ജൂലൈ 16 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.